മുള്ളിന്മേൽ ഇലക്കടിയിൽ കായായി തളിർത്തു ഞാൻ, ഞെട്ടിന്മേൽ ഇലയ്ക്ക് മുകളിൽ പൂവായി തളിർത്തു ഞാൻ, തണ്ടിന്മേൽ സുന്ദരിയായി ഞാൻ മാറി, റോസ് എന്ന ഓമന പേരിൽ നിറഞ്ഞു ഞാൻ, വേദിയിൽ പുഷ്പമായി അലങ്കരിച്ചു ജനം. നിദ്രയിൽ അറിയിപ്പ് കിട്ടുന്ന ഒരു ആറ് മാസത്തിന് മുമ്പേ നടക്കാനുള്ളത് മുൻകൂട്ടികൾ കാണിച്ചു തരും. ഇറാഖിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അറിഞ്ഞു, അതറിഞ്ഞു. അതിങ്ങനെ എനിക്കൊരു പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ഉറങ്ങണമെന്ന് തോന്നി. ഞാനങ്ങനെ ശരീരം കൊഴിഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് ഇറാഖിൽ യുദ്ധം നടക്കുന്നതായിട്ടുമൊക്കെ കണ്ട്, ഒരു ഉപദ്രവമായി ഇവർക്കെല്ലാം കയറിയിരിക്കുന്നത്, പിശാചിന്റെ കളിയാണിത്, കോപം എന്ന് പറയുന്നത് പിശാചിന്റെ കളിയാണ്. യുദ്ധം നടക്കാൻ നടക്കും. സാധാരണയായിട്ട് നമ്മളൊരു കവിതയോ അല്ലെങ്കിൽ സാഹിത്യം എഴുതണം, എന്ത് വേണം? നല്ല വിദ്യാഭ്യാസം വേണം, ലോക പരിജ്ഞാനം വേണം, നല്ല ഭാഷാശൈലിയൊക്കെ വേണം. ഇവിടെ ഒരു ഇത്തെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. സുഹർബാൻ നെടുമ്പറത്ത്, ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ട പുതിയ നിലാവ്. വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ല കേട്ടോ, പ്ലസ് വൺ പ്ലസ് ടു അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ഒക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. ആ ആൾ ഒരു ശക്തി ദേഹത്തെ കയറിപ്പിടുത്തേക്കൊണ്ടല്ലോ ഇങ്ങനെ ചറ പറന്നും പറഞ്ഞ് കവിതയുടെ ഒരു നീണ്ട സമാഹാരം തന്നെയാണ് കേട്ടോ. ഞാനൊന്ന് ഒരു രണ്ടൊരു വായിക്കാം. റോസാപ്പൂവിൻ്റെ ചിന്ത. മുള്ളിന്മേൽ ഇലക്കടിയിൽ കായായി തളിർത്തു ഞാൻ, ഞെട്ടിന്മേൽ ഇലയ്ക്ക് മുകളിൽ പൂവായി തളിർത്തു ഞാൻ, തണ്ടിന്മേൽ സുന്ദരിയായി ഞാൻ മാറി, റോസ് എന്ന ഓമന പേരിൽ നിറഞ്ഞു ഞാൻ, വേദിയിൽ പുഷ്പമായി അലങ്കരിച്ചു ജനം. ശരിക്കും പറഞ്ഞാൽ എന്ത് സാഹിത്യ ഭാഷയല്ലേ, ഗംഭീര സംഭവമാണിത്. ഒരുപാട് സംഭവമുണ്ട്, ചിന്തയുണ്ട്, താമരയുണ്ട്, ഓരോ ഗൾഫുകാരൻ്റെ വിരഹം. ഇത് കൊള്ളാം കേട്ടോ, അത് കൊള്ളാം. നാടെവിടെ കൂട്ടരെ, വീടെവിടെ കൂട്ടരെ, കാടും മലയും താണ്ടി ഞാൻ നാട്ടിലെത്തി നാട്ടരെ, പത്ത് പതിനെട്ട് കാലം ഞാൻ ജനിച്ച നാട് എൻ്റെ നല്ല നാട്, നാട് ഞാൻ ജനിച്ച നാട്, സ്വന്തം എവിടെ, എൻ്റെ ബന്ധമെവിടെ, എൻ്റെ ബന്ധുക്കാരെവിടെ, കൂട്ടമെവിടെ, കുടുംബമെവിടെ, ഒരുപാട് എവിടെകൾ ചേർത്തൊരു കവിത സമാഹാരം. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇത്തയാണ് നമ്മുടെ മുമ്പിലേക്കുന്ന സുഹർബാൻ. ഇത് എന്തൊരു വരികൾ എഴുതിയേക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസമുള്ള ആളാണ്, പക്ഷെ എഴുതുന്നത് ഭയങ്കര രീതിയിലാണ് എഴുതിയേക്കുന്നത്. കണ്ടാ അമ്മല്ലി തന്നെയാണ്. സാധാരണയായിട്ട് ഇങ്ങനെയുള്ള ഒരു വലിയ വിദ്യാഭ്യാസവും വലിയ ലോകപരിചയമുള്ള ആൾക്കാരൊക്കെ എഴുതേണ്ട ഒരു ബുക്കാണിത്. ഇത് ഒരു ശക്തി ദേഹത്തേക്ക് വന്നല്ലേ. അല്ല, എഴുത്തുകാർക്ക് വിദ്യാഭ്യാസം വേണ്ട, ദൈവാനുഗ്രഹവും വേണം, എഴുതാനുള്ള അക്ഷരത്തിന്റെ ക്ലിയറൻസും വേണം. വേണം, അതാണ് ദൈവത്തിന്റെ. ഈ വിദ്യാഭ്യാസം അല്ല എഴുത്തുകാർക്ക്, അതവർക്ക് വരുന്ന അനുഗ്രഹമാണ്. അന്നേരം ഇത് എഴുതാനുള്ള അക്ഷരത്തിന്റെ ക്ലിയറൻസും ദൈവ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾക്ക് പ്രകൃതിയിൽ ഈ പുഷ്പങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ പറ്റും. അത് അതിനൊരു ശക്തിയില്ല, അല്ലാതെ നമ്മളുടെ ഒരു സ്വന്തം കഴിവിലല്ല, ഈ ദൈവത്തിന്റെ ഒരു ശക്തിയാണ് ഇത് എഴുതി. അപ്പൊ ദൈവത്തിന്റെ ശക്തി എഴുതാണ് അല്ലേ. ഓരോ കവിതയും ദൈവത്തിന്റെ ശക്തി തലയ്ക്കുള്ളിൽ വരുമ്പോഴത്തെ എഴുതി പോകും. മനസ്സിൽ നമുക്ക് ചിന്തിക്കും, നമ്മളെ കുറിച്ച് നമ്മൾ ചിന്തിക്കും, പുഷ്പങ്ങളെ കുറിച്ച് ചിന്തിക്കും, അങ്ങനെ എല്ലാവരും. നമുക്ക് മഴ ചെറിയ ഇത്തെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നപ്പോ തന്നെ ഇങ്ങനെ മഴ വർഷം ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദൈവാനുഗ്രഹമുള്ള സ്ത്രീയാണ്, മനസ്സിലായില്ലേ. പ്രകൃതി പോലും ചിരിക്കുവാണ്. എന്റെ കല്യാണത്തിന് ഇങ്ങനെ ഒരു ചെറിയൊരു മഴ പിടിച്ചായിരുന്നു. അതെയോ, ഒരു ഇതായിട്ട് അതിൽ ഇതിലൊരുപാടുണ്ട്. ശരിക്കും സൂര്യനും മഴയെല്ലാം ഒരുമിച്ച് നിൽക്കുവാണ്, വലിയ ചൂടില്ല. അപ്പൊ പ്രകൃതി പോലും ജീവിച്ചൊരു കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ഉണ്ട് അല്ലേ, മനസ്സിലാവുന്നുണ്ടോ. ഇത്ര വലിയ സംഭവമാണ് നമുക്ക്, ഇത്ര ഇങ്ങ അകത്തൊരു കരുമ്പാ, നമുക്ക് മഴയൊക്കെ നനയാതെ കൊള്ളേണ്ട തലയാണിത്. നമുക്ക് ഈ തല വേണം എന്തായാലും. അപ്പൊ ദൈവം തെരഞ്ഞെടുത്ത സ്ത്രീ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കും അത്? ഒരു പക്ഷേ അത് സത്യവും. സത്യമാണ്. അപ്പൊ 100 പേരിൽ ഒരാളെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതിലൊന്നാണ് സുധർമ്മ അറിയപ്പെടുന്ന ആള്. കൂറ്റാത്ത വിളയിലാണ്, ചല്ലിക്കുഴി എന്നൊക്കെ ഉണ്ട് എന്റെ പേര്. മൂന്നാല് അഡ്രസ് ഉള്ള ആള്. അപ്പൊ ഈ ശരീരത്തിലേക്ക് എന്തെങ്കിലും ശക്തി കയറുമ്പോ പ്രത്യേകിച്ച് കഴിവുകളൊക്കെ ഉണ്ടോ? ശക്തി അത് ഇപ്പോഴാ മനസ്സിലായത്. ഇപ്പോഴും നമുക്ക് അനുഭവങ്ങളിൽ നമുക്ക് നിദ്രയിൽ ചില കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ ബുക്ക് എഴുതിയ സമയത്ത് അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല. ഇത് ഇങ്ങനെ ചിന്തിച്ചപ്പോഴത്തേക്ക് എഴുതി. ഞാൻ പഠിച്ചത് കൂനമ്പായിക്കുളത്ത്. ഉറങ്ങുന്ന സമയത്തെ താത്ര മനസ്സിൽ ഓരോ ചിന്ത തരുമോ? അങ്ങനെയൊക്കെ നിദ്രയിൽ അറിയിപ്പ് കിട്ടുന്ന ഒരു ആറ് മാസത്തിന് മുമ്പേ നടക്കാനുള്ളത് മുൻകൂട്ടികൾ കാണിച്ചു തരും. ഇതിപ്പോഴ് ഒരു മാസത്തിനു ഒരു 2 മാസത്തിന് മുന്നില് ഇതേപോലെ ഒരു പെൺകുട്ടി വന്ന് ആ മോളെ പേരും പറഞ്ഞു ക്യാമറയായിട്ട് വരുന്നതായിട്ടാണ് കണ്ടത്. അപ്പൊ കറക്റ്റായിട്ട് സംഭവിച്ചല്ലേ, നമ്മൾ വന്നു. അതപ്പോ എന്തോ അതിനുശേഷമാണ് എനിക്ക് ഇല്ല നമ്പറും കിട്ടി. അത് ഞാൻ വിചാരിച്ച്. അപ്പൊ ഒരു സംഭവം നടക്കുന്നതിന് 6 മാസം മുമ്പ് അറിയിപ്പ് കിട്ടും. അങ്ങനെ ഒരുപാട് അറിയിപ്പ് എപ്പോഴും ഉണ്ട്. അപ്പൊ ഒരു അറിയിപ്പ് പറഞ്ഞു, വേറെ ദുരന്തങ്ങളൊക്കെ സംഭവിക്കാൻ അറിയാൻ പറ്റും. ദുരന്തങ്ങൾ സംഭവിക്കുന്നത് 4 വർഷം 5 വർഷത്തിന് മുമ്പേ അറിഞ്ഞു. അതായത് വയനാടാണെന്നൊന്നും അറിയത്തില്ല.
പിന്നെ ഞാനിങ്ങനെ നിദ്രയിൽ കിടക്കുമ്പോഴ് മണ്ണുകൾ ഇങ്ങനെ കൂടി കൂടി മല ഉരുണ്ടുരുണ്ടുരുണ്ട് വീഴും. മനുഷ്യരെല്ലാം മണ്ണിന്റെ അടിയിൽ പോയി. അങ്ങനെ ഞാൻ ചാടി എഴുന്നേൽക്കുന്നു സ്വപ്നത്തെ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, ഇത് എന്തൊരു നാട്ടിന്റെ ദുരന്തമാണല്ലോ ഈ കാണുന്നതെന്ന് പറഞ്ഞു. അറിയിപ്പ് കിട്ടി. ആ അന്നേരം ഈ മലകൾ ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് വീഴുന്നു, മനുഷ്യര് മണ്ണിന്റെ അടിയിൽ പോകുന്നു. അന്നേരം ഞാൻ പറഞ്ഞു എൻ്റെ ആ കുട്ടിയുടെ മാമിയുടെ അപ്പച്ചിയുടെ മോളടുത്ത് പറഞ്ഞപ്പോഴും അപ്പച്ചിയുടെ മോള് പറഞ്ഞ് ആ കൊച്ചൊന്നും മിണ്ടിയില്ല. അതേപോലെ കോവിഡ് വരുന്ന സമയത്തും അതും കിട്ടി. അത് മണ്ണ് മഴ ഇങ്ങനെ മണ്ണ് പൊഴിഞ്ഞു 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 കൂമ്പാരം കൂടി അങ്ങ് ഭയങ്കര ഉയരത്തിൽ അങ്ങനെ അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ കരഞ്ഞോണ്ട് ഓടിയിട്ട് ഇങ്ങനെ ഞാൻ അച്ഛനും എനിക്ക് ഒരു തരി മണ്ണ് എൻ്റെ കൈ കിട്ടി. അങ്ങനെ ഇതെന്താണെന്ന് ചിന്തിച്ചപ്പോഴാണ് അറിയുന്നത്. പിന്നെ ഇത് ഞാൻ അന്നേരം പറഞ്ഞു എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതിൻ്റെ ഒരു മാസം കഴിഞ്ഞപ്പോഴാ ഇത് ഇറാഖിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അതറിഞ്ഞു. അതിങ്ങനെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ഉറങ്ങണമെന്ന് തോന്നി. ഞാൻ അങ്ങനെ ശരീരം കൊഴിഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് ഇറാഖിൽ യുദ്ധം നടക്കുന്നതായിട്ടും ഒക്കെ കണ്ട്. അതൊരു 4 മണിക്ക് ഉള്ള ഒരു സ്വപ്നമായിരുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്ത് പ്രളയം അല്ല, ആ പ്രളയം അല്ല, ഞാൻ ഇവിടെ ഹസ്ബൻഡൊക്കെ ഇങ്ങോട്ട് വന്നു. അതായത് എനിക്ക് ചെടികളൊക്കെ പുഷ്പങ്ങളൊക്കെ തറയിൽ ഇങ്ങനെ നമ്മളെ വീട്ടിൽ കല്ലൊക്കെ ഇട്ടിരിക്കില്ലേ, അതിൽ പിടിക്കാനുള്ള സാഹചര്യമില്ല. പക്ഷെ നമ്മളെ വീട്ടിൽ ഒരുപാട് പുഷ്പം ഒരു ചെടികളുണ്ട്, അത് പ്രകൃതിയായിട്ട് വരുന്നതാണ്. അങ്ങനെ ഇതെന്താണെന്നറിയാൻ വേണ്ടി നമ്മളെ വീട്ടിൽ പിടിച്ച ചെടികൾക്ക് ചില മാറ്റങ്ങളുണ്ട്, വ്യത്യാസങ്ങളുണ്ട്, വേറെ എവിടെ അതില്ല. അങ്ങനെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു ഇത് പുഴുതിക്കളയല്ലേ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ കാണുന്നു എനിക്ക് വേറെ വീടുണ്ട്, ആ വീട്ടിൽ വെള്ളം കയറിയതായിട്ട് കാണുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വെള്ളം കയറി, ഇങ്ങനെ 3ാം ദിവസം എനിക്കത് തെളിഞ്ഞത് വീട്ടിലെ സ്വപ്നം ഇങ്ങനെ കണ്ടത്, വെള്ളം കയറി കിടക്കുന്നു, വെള്ളം കയറി എന്താണെന്ന് അറിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിച്ച്. അങ്ങനെ അവിടുത്തെ കാര്യമാണോ കൂട്ടാത്തുകളെ, പക്ഷേ അവിടെ അല്ല സംഭവം. മോനും വൈഫും ഹസ്ബൻഡും എല്ലാം ഇവിടെ വന്നു ഒരു വിശേഷത്തിന്. അപ്പോൾ അവിടെയാണ് വെള്ളം കയറി സംഭവം നടന്നു. അവിടെ നടന്ന് നമുക്കിവിടെ ഫോൺ വരും, നമ്മളെ ചാവിയെല്ലാം നമ്മളെ മോന്റെ കയ്യിലൊക്കെ ആയിരുന്നു, അവിടെ ഏൽപ്പിച്ചതും ഇല്ല. ഇത് എന്തായാലും സ്വപ്നത്തിൽ കാണുന്നതെല്ലാം നടക്കുന്നുണ്ട്. അപ്പം ദൈവം തിരഞ്ഞെടുത്ത ആള് തന്നെയാണ് അല്ലേ. അപ്പൊ ഇനിയൊരു കാര്യം, ഈ യുദ്ധം ഇപ്പം വേണ്ട, ഇപ്പം ഇസ്രായേലും ഒക്കെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുവാണ്, ഇറാൻ എന്നെ കൊണ്ട് ബോംബൊക്കെ ഇട്ടെന്ന് പറയുന്നത് ശരിയല്ല. നമ്മളെ നാട്ടിന് അല്ല, യുദ്ധം 3-4 വിഭാഗം നടക്കാൻ സാധ്യത വല്ലതും ഉണ്ടോ, വല്ലതും കിട്ടിയിട്ടുണ്ടോ? അത് എനിക്ക് ഇത് ചിന്തിച്ചിട്ട് വീട്ടിനകത്ത് കയറുമ്പോഴേ അതിനെ കുറിച്ച് എന്റെ മനസ്സിൽ തെളിയുന്നത് യുദ്ധം ശരിയല്ല. ഇത് പ്രോത്സാഹിപ്പിക്കാം, നമ്മക്ക് നമ്മൾ പ്രാർത്ഥിക്കാനേ, ഇത് ഒരു ഉപദ്രവമായി ഇവർക്കെല്ലാം കയറിയിരിക്കുന്നത്. പിശാചിന്റെ കളിയാണിത്, കോപം എന്ന് പറയുന്നത് പിശാചിന്റെ കളിയാണ്. അപ്പൊ യുദ്ധം നടക്കാൻ സാധ്യത ഉണ്ടോ ഇനി 3-4? നടക്കും. അത് പക്ഷെ അറിയിപ്പ് കിട്ടിയിട്ടില്ല, അതിനെ കുറിച്ച് ഞാൻ ഗ്രഹിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ഇന്നലെ തൊട്ട് വലിയ ദുഃഖമുണ്ട്. ദുഃഖം എന്ന് പറഞ്ഞാൽ നമ്മളെ കോവിഡ് വന്ന പോലെ നമ്മളെ നാട് അധംപതിക്കുവോ? നമ്മളെ നാട്ടില് പട്ടിണിയാണ്. ഒരു ഏതെങ്കിലും ഒരു വിശേഷം ദൂരനാട്ട് വിദേശത്ത് വന്ന് നമ്മളെ നാട്ടിൽ ആ പട്ടിണി അറിയപ്പെടുന്നത് അത്ഭുതപ്പെടുത്തി ഈ വരികളാണ്. ഇപ്പൊ ദൈവം ശരിക്കും പറഞ്ഞ നേരിട്ട് വന്ന് തലയിൽ വന്ന് പറഞ്ഞിട്ട് എഴുതിയ വരികൾ അതായിരിക്കും പെട്ടെന്ന് തോന്നിയത്. ഇതെനിക്ക് ബുക്ക് ചെയ്യുമ്പോഴ് എനിക്ക് എന്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ അമ്മ ഇന്ദിരാഗാന്ധി. അവര് എന്താ, ഞാൻ എഴുതിയിട്ടുണ്ട് അത്. എനിക്ക് ഈ ഇത് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അതിൽ ആ വ്യക്തിയെ കുറിച്ച് ഒന്ന് എന്തൊരു ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അവരെ ഒന്ന് പരിചയപ്പെടുത്തണം. ഞാൻ പണ്ട് ചെറുതിലെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴങ്ങാണ്ട് അമ്മ മരിക്കുന്നു. അങ്ങനെ ഞാൻ പറയട്ടെ, ദൈവം ഭയങ്കരമായിട്ട് ഇത് എഴുതണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് എഴുതി? ഇല്ല ഇല്ല, അങ്ങനെ അല്ല. ഞാനിങ്ങനെ മക്കളെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, വളരെ പാടവർ ഉറക്കത്തിൽ നിന്നൊക്കെ സ്കൂളിൽ ഇന്ത്യൻ എംബസിയിലാണ് പഠിക്കുന്നത്, കണിക്കൊന്നയുടെ ചിന്ത എന്ന് പറഞ്ഞാൽ കണിക്കൊന്ന. ഞാൻ ഇതിനെ കുറിച്ച് വിശദീകരിക്കാം. സൂര്യന്റെ മകളായി ഞാൻ ജനിച്ചു, സൂര്യബിംബം പോലെ തിളങ്ങി മഞ്ഞച്ചിറകുള്ള കണിക്കൊന്ന ഞാൻ, എൻ നിറം സ്നേഹിച്ചു ജനം. ഒത്തിരി ഉണ്ട് വരികൾ. ഇത് അതെഴുതിയതിനു ശേഷം ഇതൊരു നിദ്രയിൽ ഗൾഫിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴ് എനിക്ക് തോന്നി, പിന്നെ കണിക്കൊന്ന എന്തായിരിക്കും, കണിക്കൊന്നയെ കുറിച്ച് ഞാൻ എന്റെ മനസ്സിലൊരു എന്തായിരുന്നു, കണിക്കൊന്ന ചിന്തയുണ്ടല്ലോ, കണിക്കൊന്നയെ കുറിച്ചൊരു ചിന്ത വന്ന്. അന്നേരം ഞാൻ ഇങ്ങനെ എഴുതിയത്, എടാ ചെയ്യിച്ചു കൊന്നയ്ക്ക് മണമില്ല ഈ പൂവിനെ, പക്ഷേ ഈ പുഷ്പത്തിനെ എല്ലാവരും ആരാധിക്കുന്നു. അപ്പൊ അങ്ങനെ ചിന്തയിലാണ് അങ്ങനെയുള്ള ഓരോ കവിതയ്ക്കും പുലർക്കാലത്തിനും ചിന്തയുണ്ട്, വീണുടഞ്ഞ പുഷ്പത്തിനുണ്ട്. പുലർക്കാലം എന്ന് പറയുന്നത് പറഞ്ഞു, ഈ ഗൾഫുകാരന്റെ വിരഹം അതെന്തുവാ, ഭയങ്കര ഗൾഫുകാരന്റെ വിരഹം
ഈ ഗൾഫ് 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 എന്ന് എല്ലാവരും പറയുന്നു. അവിടെ കിടന്ന് ഈ കഷ്ടപ്പെടുന്നത് നമ്മളെ ഹസ്ബൻഡ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് നാട്ടിലേക്ക് പൈസ അയക്കുന്നത്. അവിടുത്തെ ചൂടിനെ കുറിച്ച് നമ്മളുടെ ഈ സ്ത്രീകൾ അറിയുന്നില്ല. ഇത് കഴിച്ചിട്ട് ഒരുപാട് അനാവശ്യമായി ചെലവഴിക്കുകയും ഈ പൈസകൾ കഷ്ടപ്പെട്ട് അവർ ഇവിടുന്നതാണെന്നൊന്നും ഒരു മനുഷ്യർക്കും അറിയത്തില്ല. ഞാൻ ഗൾഫിൽ പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ലൈറ്റ് പോയി, രാത്രിയായിരുന്നു. അന്നേരം എന്നെ ഒരു 10,000 ഒരു 10,500 ആൾക്കാർ, ഞാൻ ഒരു ചേരി പോലത്തെ പ്രദേശത്തായിരുന്നു എൻ്റെ കുടുംബ വീടൊക്കെ. അന്നേരം അവിടെ ഉള്ളവർക്കെല്ലാം സുഹർബാൻ എന്ന വ്യക്തി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. ചിലർ എന്നെ കളിയാക്കും മഹാറാണി എന്ന് കളിയാക്കും. അന്ന് സൗന്ദര്യം നല്ലതായിരുന്നു, പക്ഷേ അതിൽ വേറൊരു ചില സംഭവങ്ങളുണ്ട്. എൻ്റെ സ്വഭാവം കൊണ്ടും ഞാൻ എന്നെ മഹാറാണി എന്ന് കളിയാക്കും. എന്നെ ഇന്ദിരാഗാന്ധി എന്ന് വിളിക്കുന്നവരുമുണ്ട്. അതാണ് ഇന്ദിരാഗാന്ധി ഷേപ്പും ഉണ്ട് നോക്കി. ഞാൻ പ്രേക്ഷകർക്ക് വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കട്ടെ. രണ്ട് പേർക്ക് ഒരു പ്രത്യേകം, അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി എടുത്ത് വെച്ചാൽ. ഇന്ദിരാഗാന്ധിയെ ഭയങ്കര ഇഷ്ടമാണ്. ക്യാമറക്ക് നോക്കിയേ, ഒരു ഷേപ്പ് ഉണ്ട് ഇന്ദിരാഗാന്ധിയുടെ, അതുകൊണ്ടല്ലേ. അത് ഇഷ്ടമായൊരു ഇവിടെ നിറയുണ്ട്. അപ്പൊ രണ്ടുപേർക്കും വ്യത്യാസം, കറക്റ്റ് സാമ്യമുണ്ട്. അപ്പൊ എന്തുകൊണ്ടായാലും ഒരു അറിയപ്പെടേണ്ട വ്യക്തിത്വമാണ് സുഹർബാമ്മ അല്ലേ. സുഹർബാ നെടുമ്പറമ്പ് അറിയണം, കാരണം ഒത്തിരി കവിതകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇനി എന്തെങ്കിലും മനസ്സിലേക്ക് തോന്നുന്നൊരു വിഷമമുണ്ടോ? ഇനിയിപ്പം നടക്കുമ്പോൾ സംഭവത്തെ പറ്റി എന്തെങ്കിലും ആദ്യം ഉണ്ടോ? എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്, അത് ഈ ഉപദ്രവത്തിനായിട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ എൻ്റെ സൗന്ദര്യത്തിലൊക്കെ എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഇപ്പം കണ്ട ആൾക്കാരറിയത്തില്ല. കാര്യം ഭയങ്കര വലിയ മുഖവും വലിയ വണ്ണവും ഒക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു. ഇപ്പം ഞാൻ തന്നെ കണ്ടാൽ അത് മനസ്സിലാവത്തില്ല. എന്നെ ചില ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് കാണുന്നത് കൊണ്ട് അറിയാൻ പറ്റും. സൗന്ദര്യത്തിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. അത് കുറച്ച് വരുവെന്നുണ്ട്, അതിൻ്റെ കാലഘട്ടം കഴിയുമ്പോഴും വരും. അന്നേരം പ്രകൃതിയാലുള്ള ഉപദ്രവത്തിൽ നിന്നും ഒക്കെ അങ്ങനെ പറയാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ ഞാൻ പതുക്കെ പതുക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇത്രേ ഉള്ളൂ. സുഹർബാമ്മ എന്ന് പറയുന്ന അമ്മ, സുഹർബാൻ നെടുമ്പറമ്പ് എന്ന് പറയുന്ന അമ്മ ശരിക്കും പറഞ്ഞ ദൈവത്തിന്റെ ഒരു അത്ഭുത സൃഷ്ടിയാണ്. കാരണം ദൈവം അനുഗ്രഹിച്ച ഇത്രത്തോളം നല്ല വരികളൊക്കെ എഴുതാൻ ദൈവം ഉപയോഗപ്പെടുത്തി. അപ്പോൾ ദൈവത്തിൻ്റെ അമ്മയെ ദൈവം ഇനി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് കവിതകളൊക്കെ എഴുതണം കേട്ടോ, ഒരുപാട് പ്രവചനങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ വിളിച്ച് പറയണം. ഭൂമിയെ രക്ഷപ്പെടുത്തണം. അപ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളൊക്കെ ദൈവം അമ്മയെ ഉപയോഗിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ നിലാവ് എന്ന് പറയുന്ന ഈ അമ്മയുടെ കൃതി എല്ലാ പ്രേക്ഷകരും എന്തെങ്കിലും വായിക്കണം അല്ലേ, അനുഗ്രഹം പ്രാപിക്കണം. സുഹർബാൻ നെടുമ്പുറത്ത് എന്ന് പറയുന്ന അമ്മയെ പരിചയപ്പെടാൻ പറ്റി വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അമ്മയെ നിങ്ങൾക്കൊണ്ട് പരിചയപ്പെടുത്തുകയാണ്, ദൈവത്തിൻ്റെ ഉദാത്തമായ സൃഷ്ടിയാണ്. എല്ലാ പ്രേക്ഷകർക്കും അമ്മയുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കഥയുമായി അല്ലെങ്കിൽ ഒരു സംഭവ ബഹുലമായിട്ടുള്ള എപ്പിസോഡുമായി വീണ്ടും ഞാനെത്തും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.